ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹലോ പ്ലസ് വൺ ഡേ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് പേരിനോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഒരു കവിതയുടെ അപ്രിസിയേഷൻ എഴുതേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേഗം ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം ഒരു കവിതയുടെ അപ്രിസിയേഷൻ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കകത്തുനിന്ന് ഒരു കവിത നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കവിത തരും, അത് പഠിച്ച് എഴുതാൻ പറയും, അപ്രിസിയേഷൻ എഴുതാൻ പറയും. പക്ഷെ ഞാനത് ഒരിക്കലും എഴുതിയിട്ടില്ല, കാരണം നമുക്ക് അതിലും ഭേദം അറിയാവുന്ന മറ്റു ചോദ്യങ്ങൾ എഴുതുന്നതാണ്. വെറുതെ ഒരു പുതിയ കവിത പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഫുൾ പോയറ്റിക് ഡിവൈസസ് ഐഡൻറ്റിഫൈ ഇതൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്ക് നടന്നൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ മാക്സിമം അറ്റൻഡ് ചെയ്ത്. നിങ്ങൾക്ക് അതൊക്കെ ആണെങ്കിൽ ചെയ്തോളൂ. ഓക്കെ, എല്ലാ വർഷവും 8 മാർക്കിൻ്റെ അപ്രിസിയേഷൻ അങ്ങനെ ഒരെണ്ണം വരും. അത് കൂടാതെ നമുക്ക് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഇപ്പോൾ ഇഫോ അല്ലെങ്കിൽ ഡെത്ത് ലെവലറോ അതിൻ്റെ വല്ല അപ്രിസിയേഷൻ വേണമെങ്കിൽ 6 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ വേറെ സാധ്യതയും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു അപ്രിസിയേഷൻ എഴുതേണ്ടത്, അപ്രിസിയേഷൻ്റെ ഫോർമാറ്റ് എന്താണ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അബൌട്ട് ദ പോയറ്റ്, എഴുതിയ പോയറ്റിനെ പറ്റി വേണം ആദ്യത്തെ പാരഗ്രാഫിൽ 1, 2, 3 സെൻറ്റൻസിൽ എഴുതുക. 3 സെൻറ്റൻസൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. സെക്കൻഡ് പാരഗ്രാഫിൽ അബൌട്ട് ദ പോം, ആ കവിത എന്താണോ ആ കവിതയെ പറ്റി നിങ്ങൾ എഴുതണം. ആ പോമിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അത് അർത്ഥമല്ല എഴുതേണ്ടത്, അതെന്താണ് അതിൻ്റെ ആശയം, അത് എത്തരത്തിലുള്ളൊരു പോമാണ്, ആ പോമിൻ്റെ മൂഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയാനായിട്ട്. 3rd പാരഗ്രാഫ് മുതൽ വേണം നിങ്ങൾ ലൈൻ ബൈ ലൈൻ ആയിട്ട്, അല്ലെ 1st പാരഗ്രാഫിൽ പറയുന്ന ഐഡിയ എന്താണ്, 2nd പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ വിശദമായ അർത്ഥമൊക്കെ എഴുതി വരേണ്ടത് 3rd പാരഗ്രാഫിലാണ്. അവസാനം അത് എഴുതി കഴിയുമ്പോൾ അടുത്ത പാരഗ്രാഫിൽ വേണം നിങ്ങൾ അതിലത്തെ പോയറ്റിക് ഡിവൈസസ്, അലിട്രേഷനോ സിമിലിയോ മെറ്റഫറോ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി അവസാനം കൺക്ലൂഷൻ. അവസാനം കൺക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തൽ പൊതുവെ ഉണ്ടാവുക, ആ കവിതയ്ക്ക് നമ്മുടെ സമകാലീന പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് അവസാനം വെക്കുക. അതിൻ്റെ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ എത്രയാണ് അതിൻ്റെ പ്രാധാന്യം, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കവിതയുടെ പ്രാധാന്യം എന്താണെന്ന് ഉള്ളത് കൺക്ലൂഷനിൽ പറഞ്ഞ് അങ്ങ് നിർത്തും. ഇങ്ങനെയാണ് അപ്രിസിയേഷൻ എഴുതേണ്ടത്. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്, അബൌട്ട് ദ പോയറ്റ്, അബൌട്ട് ദി പോം, പിന്നെ അർത്ഥം, പിന്നെ പോയറ്റിക് ഡിവൈസസ്, പിന്നെ കൺക്ലൂഷൻ. മനസ്സിലായോ? ഇങ്ങനെയാണ് അപ്രിസിയേഷൻ എഴുതേണ്ടത്. പിന്നെ സ്പീച്ച്, കുറേ പേരിനോട് ചോദിച്ചു സ്പീച്ച് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്പീച്ച് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ആദ്യം ഒരു സല്യൂട്ടേഷൻ വേണം. അതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് അല്ല, ഇങ്ങനെ എഴുതിയാൽ മതി, എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ എന്ന് മതി, അല്ലെങ്കിൽ esteemed dignitaries on the dais and the most distinguished audience, അങ്ങനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു സല്യൂട്ടേഷൻ ആദ്യം കൊടുക്കുക. പിന്നെ ടുഡേ ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ഇന്ന ടോപ്പിക് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെ പൊതുവെ നിങ്ങളോട് ചോദിക്കൽ ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്കൂളിലെ മഹാത്മാഗാന്ധി ദിവസമാണ്, അപ്പം അല്ലെങ്കിൽ ഗാന്ധി ജയന്തിയാണ്, അങ്ങനെയാണെങ്കിൽ ഇന്നൊരു സ്പീച്ച് ഡെലിവർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എസ്റ്റീം ഡിഗ്നിറ്റീസ് ഓഫ് ദ ഡയസ് ആൻഡ് ദ മോസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഓഡിയൻസ്, ടുഡേ ഈസ് October 2nd ഗാന്ധി ജയന്തി, ദ ബർത്ത് ഡേ ഓഫ് ദ ഫാദർ ഓഫ് ദി നേഷൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പാരഗ്രാഫുകളായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാന ഒരു കൺക്ലൂഷനും പറഞ്ഞ് നിർത്താം. അവസാനം അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്ക് യു, ഹാവ് എ നൈസ് ഡേ എന്നും കൂടി എഴുതി വെച്ചാൽ പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ബൈ.